അസ്സലാമു അലൈക്കും. സംഭവം മനസ്സിലായില്ലേ? കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളി യമനി മട്ടൻ മന്തി ആട്ടോ. അതും സിമ്പിളായിട്ട് നമുക്ക് ഈ മട്ടൻ മന്തി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ ഒന്ന് നോക്കാം. ഇവിടെ ഞാൻ ഓൾമോസ്റ്റ് ഒരു 2 കിലോ അരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്, എന്നിട്ട് ഊറ്റിയതാണ്. പിന്നീട് നമ്മുടെ മട്ടൺ, ഇവിടെ ഞാൻ 4 കിലോ മട്ടൺ എടുത്തിട്ടുണ്ട്. വലിയ പീസാക്കിയിട്ടോ ചെറിയ പീസാക്കിയിട്ടോ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ, അതിനൊന്നും ഒരു കണക്കില്ല. പിന്നെ നമ്മുടെ വെളുത്തുള്ളി, ഞാനിവിടെ വലിയ 2 വെളുത്തുള്ളി മുഴുവൻ എടുത്തിട്ടുണ്ട്, അതുപോലെ വലിയ കഷ്ണം ഇഞ്ചി. പിന്നെ നമ്മുടെ ചിക്കൻ സ്റ്റോക്ക്, മാഗിൻ്റെ ചിക്കൻ സ്റ്റോക്ക്. പിന്നെ ഉപ്പ്, കുറച്ച് സ്പൈസസ് കണ്ടോ, നമ്മുടെ കുരുമുളക്, അതുപോലെ പച്ചമല്ലി, ഡ്രൈ ലെമൺ, ചെറിയ ജീരകം, കറുകപ്പട്ടൻ്റെല, ഗ്രാമ്പൂ, ഏലക്ക, അതുപോലെ കറുകപ്പട്ട. ഇവിടെ നമ്മൾ നമ്മുടെ മന്തി പൗഡർ, അതുപോലെ അറബിക് മസാല പൗഡർ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു മന്തി തയ്യാറാക്കാം നോക്കാം. ആദ്യമായിട്ട് ഞാനിതാ ഒരു മിക്സർ ജാറിലേക്ക് നമ്മുടെ സ്പൈസസ്, ഈ ഡ്രൈ ലെമൺ ഒഴികെ ബാക്കിയുള്ള എല്ലാ സ്പൈസസ് നമുക്ക് ഈ മിക്സർ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം കണ്ടോ, കറുകപ്പട്ട ഈ സംഭവങ്ങളൊക്കെ. പിന്നീട് നമ്മളെടുത്ത് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി കണ്ടോ, ഇഞ്ചി അരിഞ്ഞ് കിട്ടാൻ ഒരല്പം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ, അതിന്ന് 1 ക്യൂബ് നമുക്ക് ഈ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് 1 ക്യൂബ് നമ്മുടെ റൈസ് തയ്യാറാക്കുമ്പോൾ വേണം. ഇനി ഞാൻ ഓൾമോസ്റ്റ് 1 കപ്പ് വെള്ളം ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമുക്ക് കണ്ടോ, ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. നല്ലൊരു ഫ്ലേവർ ആട്ടോ ഈ ഒരു മസാലക്ക്, ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് കേട്ടോ കണ്ടോ. ഇനി നമുക്ക് നമ്മുടെ മട്ടനിൽ നല്ലോണം കത്തി വെച്ച് കുത്തിയിട്ട് നല്ല കുറച്ച് ഗ്യാപ്സ് ഇട്ട് കൊടുക്കണം. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ മസാല ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കണ്ടോ. വലിയ പീസസ് ആകുമ്പോൾ നിങ്ങൾ കത്തിയോണ്ട് ഇതുപോലെ വരിഞ്ഞിട്ടും അതുപോലെ ഇങ്ങനെ കുത്തിയിട്ടൊക്കെ കുറച്ച് ഹോൾസ് നമുക്ക് ഇട്ട് കൊടുക്കാം കണ്ടോ. ചെറുതാവുമ്പോൾ അങ്ങനെയല്ല, എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഞാനിവിടെ ഒരു സംഭവം മറന്നു, നമ്മുടെ ഉപ്പ് മറന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്നും കൂടെ ഇട്ടിട്ട് അരച്ചെടുക്കുകയാണ്. നിങ്ങൾ ഉപ്പിടുന്ന സമയത്ത് ഒരുമിച്ച് ഉപ്പിട്ടിട്ട് അങ്ങനെ അരച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് നമ്മുടെ മട്ടൻ്റെ പീസസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കണം കണ്ടോ. ഇതുപോലെ നന്നായിട്ട് പുരട്ടിയെടുക്കുക നമ്മുടെ മട്ടൻ്റെ എല്ലാ സൈഡിലും കണ്ടോ, ഓരോ പീസിൻ്റെ എല്ലാ സൈഡിലും നന്നായിട്ട് പുരട്ടിയെടുക്കുക. എല്ലാ പീസും നമുക്ക് ഇട്ട് കൊടുക്കുക. ചെറിയ പീസാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ചിട്ടിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഒന്നിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം കണ്ടോ. ഇതുപോലെ നല്ലോണം കുഴച്ചെടുത്തിട്ട് നമുക്കിതിലേക്ക് ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു വലിയ ചെറുനാരങ്ങയാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ നിങ്ങൾ ചെറുതാണെങ്കിൽ 4 ചെറുനാരങ്ങ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ കണ്ടോ. നല്ല ജ്യൂസി ആയിട്ടുള്ള ചെറുനാരങ്ങയാണ്. അപ്പോൾ നന്നായിട്ട് ആ ചെറുനാരങ്ങൻ്റെ ജ്യൂസും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് കുഴച്ചിട്ട് കണ്ടോ എല്ലാ ഭാഗത്തും ആ ഒരു നാരങ്ങൻ്റെ നീരൊക്കെ ചേർത്തിട്ട് ഇത് ഒരു കുക്കറിലേക്ക്, നമ്മുടെ പ്രഷർ കുക്കറിലേക്ക് മാറ്റി കൊടുക്കുക കണ്ടോ. ഓരോ പീസും നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് കുക്കറിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇനി നമ്മുടെ മിക്സർ ജാറിലിന് ഒരല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ചുഴറ്റിയിട്ട് നമുക്ക് ഈ ഒരു ഇറച്ചിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് നമ്മൾ വേവിക്കണ്ട. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം ഓയിൽ, നമ്മുടെ ഒലീവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ അങ്ങനെ വല്ലതും നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. വെളിച്ചെണ്ണ ഒക്കെ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല കേട്ടോ, വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ. ഇനി നമുക്ക് ഇത് കുക്കർ നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഓൾമോസ്റ്റ് 1/2 മണിക്കൂർ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കണ്ടോ. അപ്പോൾ 1/2 മണിക്കൂറിന് ശേഷം നമ്മുടെ മട്ടൻ നല്ല
ഇരട്ടി പൊള്ളി മണമാണ് വരുന്നത്. കണ്ട സംഭവം കണ്ട് തുറന്നപ്പോൾ നല്ല സൂപ്പർ അറബിക് മസാല മിക്സിൻ്റെ സ്മെല്ല്. ഇനി ഞാനിവിടെ ഇത് ഒരു മുക്കാൽ വേവ് ആയിട്ടുണ്ട്, മുക്കാൽ ഓൾമോസ്റ്റ് നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. ഞാനിതാ ഓവനിൽ ഗ്രില്ല് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാന്നുണ്ടെങ്കിൽ ഫ്രൈ പാനിൽ ഒരല്പം ഓയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരു കളറൊന്ന് ചേഞ്ച് ആവാൻ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ഞാനിവിടെ ഒരല്പം നമ്മുടെ നാച്ചുറൽ സാഫ്രോണ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം വെള്ളത്തിൽ ചേർത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സാഫ്രോൺ കളർ യൂസ് ചെയ്യുക. എങ്ങനെയായാലും ഇതൊരു ഭംഗിക്ക് മാത്രമാണ്, ഇനി വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡും ചെയ്യട്ടോ. ഇനി ഞാനിതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കുന്നുണ്ട് ഒരു 200 ഡിഗ്രിയിൽ ഓവനിൽ. അപ്പോൾ നല്ലൊരു സ്മോക്കി ടേസ്റ്റ് നമുക്ക് കിട്ടും, അതുപോലെ നല്ല സോഫ്റ്റ് ഇറച്ചിയും ആവും കേട്ടോ. ഇനി നമ്മൾ മട്ടൺ വേവിച്ച ആ ഒരു വെള്ളം ഉണ്ടല്ലോ അതൊന്ന് മാറ്റി വെക്കുക. ഇനി ഞാൻ അടുപ്പിലേക്ക് ഇതാ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചോറ് തയ്യാറാക്കാം. ഇതിനായിട്ട് ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂൺ ഓരോരുത്തര അളവിനനുസരിച്ച്, അരി എടുക്കുന്ന അളവിനനുസരിച്ച് മാറ്റം വരുത്തി കൊടുക്കുക. അതുപോലെ ഒരു വലിയ ടേബിൾ സ്പൂൺ നെയ്. ഇനി ഞാനിവിടെ കുറച്ച് സ്പൈസസ്, നമ്മുടെ ഗ്രാമ്പൂ, ഏലക്ക, അതുപോലെ കുരുമുളക്, കറുകപ്പട്ടയുടെ ഇല, കറുകപ്പട്ട, ഇതെല്ലാം കൂടി നമുക്ക് ഈ ഒരു എണ്ണയിലും നെയ്യിലും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. കണ്ടോ, ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാനിവിടെ ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുള്ളൂ. സവാള നിർബന്ധമൊന്നുമില്ല, അത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു നല്ല ഫ്ലേവർ നമുക്ക് കിട്ടും. ഇനി മെയിനായിട്ട് നമ്മുടെ മട്ടന് വേവിച്ച ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അതാണ് നമ്മുടെ മന്തി റൈസിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ മന്തി റൈസിന് ഏറ്റവും കൂടുതൽ ഫ്ലേവർ നമ്മളെ വീണ്ടും വീണ്ടും കഴിക്കാൻ ആകർഷിപ്പിക്കുന്ന ഒരു സംഭവം. ഇനി ഞാൻ ഇവിടെ അളന്നിട്ട് നമ്മുടെ അരിക്കനുസരിച്ചിട്ടുള്ള വെള്ളം നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. ഒരു കപ്പ് അരിയാണെങ്കിൽ 2 കപ്പ് വെള്ളം എന്നുള്ളൊരു മെഷറിങ്ങിൽ, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മുടെ ഡ്രൈ ലെമൺ, ഞാൻ നേരത്തെ എടുത്തു വെച്ച ഡ്രൈ ലെമൺ ഒന്ന് നടുവൊന്ന് പിളർന്നിട്ട് ജസ്റ്റ് ഒന്നിച്ച് ഓപ്പൺ ആക്കണ്ട, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് ഇതും കൂടെ നമ്മുടെ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഈ വെള്ളം നന്നായി തിളപ്പിച്ചെടുക്കാൻ ഇതൊന്ന് മൂടി വെക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ നല്ല സൂപ്പറായിട്ട് നല്ലോണം തിളച്ചിങ്ങോട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാട്ടോ ഈ ഒരു വെള്ളത്തിന്, കാരണം നമ്മുടെ ആ ഒരു അറബിക് സ്പൈസസിൻ്റെയും മട്ടൻ്റെയും എല്ലാം കൂടെ നല്ലൊരു സ്മെല്ലാണ്. ഇനി നമ്മൾ കഴുകി കുതിർത്ത് ഊറ്റി വെച്ച് നമ്മുടെ അരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. കണ്ടോ, നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് വളരെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു മുക്കാൽ വേവ് ആവുന്ന സമയത്ത് കണ്ടോ നമുക്ക് ഇതിലേക്ക് നല്ല പച്ചമുളക്, നല്ല നീളം ഒരുപാട് എരിവില്ലാത്ത പച്ചമുളക് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മൾ ഈ ഒരു റൈസ് കഴിക്കുന്ന സമയത്ത് ഈ ഒരു പച്ചമുളക് കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാട്ടോ. ഈ ഒരു സംഭവം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് എരിവില്ലാത്ത മുളക് നിങ്ങൾ വെച്ച് കൊടുക്കുക. പിന്നീട് ഒരല്പം സാഫ്രോൺ, ഈ കളറിന് വേണ്ടിയിട്ട് നമ്മുടെ റൈസ് ഒരു 2 കളറാക്കി കിട്ടാൻ ഒരല്പം സാഫ്രോണ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ അതേറ്റൊന്ന് കവർ ചെയ്ത് വെച്ചാൽ നല്ല ആ ഒരു സ്മെല്ലൊന്നും പുറത്ത് പോവാതെ അതുപോലെ അരിയൊക്കെ നല്ല സോഫ്റ്റുമായിട്ട് കിട്ടും. ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടെ കുക്ക് ചെയ്തെടുക്കാം. കണ്ടോ, ഇനി നമുക്ക് ഇപ്പോൾ ഇവിടെ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടിട്ട് കണ്ടോ നല്ലൊരു സ്മെല്ലാണ് വരുന്നത് കേട്ടോ. സംഭവം ആ ഒരു അറബിക് സ്പൈസസിൻ്റെ, അതുപോലെ മട്ടൻ്റെ ആ ഒരു വെളുത്തുള്ളിയുടെയും ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെ എല്ലാം കൂടെ നല്ലൊരു ഫോം. ഇനി നമ്മുടെ മട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഗ്രില്ല് ചെയ്ത മട്ടൻ കണ്ടോ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാണ്, അതുപോലെ വളരെ സോഫ്റ്റാണ്. കണ്ടോ, ഇങ്ങനെ എടുക്കുന്ന സമയത്ത് തന്നെ ഇനി നമ്മുടെ റൈസിൻ്റെ മുകളിൽ ഈ ഒരു മട്ടൺ പീസസ് വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അതുപോലെ നമ്മുടെ പച്ചമുളക് ഇതെല്ലാം കൂടി വെച്ചിട്ട്, അതുപോലെ കുറച്ച് ഫ്രൈ ചെയ്തെടുത്ത നമ്മുടെ സവാള, അണ്ടിപ്പരിപ്പ്, പിന്നെ കപ്പലണ്ടി,
ഇതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഗാർണിഷ് ചെയ്തിച്ചു കൊടുക്കുക. ഇനി നമ്മുടെ റൈസ്, ഇത് കണ്ടോ, നമ്മുടെ റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കാം. നല്ല രണ്ട് കളറിൽ നല്ല അടിപൊളി റൈസാണ്. ഇനി നമുക്ക് നമ്മുടെ ഇറച്ചി ഒന്ന് നോക്കാം. കണ്ടോ, നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല സോഫ്റ്റാണ്. വാവ്, അടിപൊളിയാണ്, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.